ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാം. ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി രീതികൾ നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വിത്ത് നമുക്ക് സംഭരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ ഇതിരുന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിളുത്ത് മുളച്ച് വരും. ഇപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് മുള പൊട്ടിയ ഉരുളക്കിഴങ്ങ് നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഇതൊന്ന് കടലാസിൽ പൊതിഞ്ഞെങ്കിൽ വെറുതെ വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ മുള പൊട്ടി വരും. ഈ മുള പൊട്ടി വരുന്നത് നമ്മൾ ചെറുതായിട്ട് ഈ ഇത്രയും ഭാഗമായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ മുറിച്ച് നമുക്ക് ഇത്രയും ഭാഗം മതി നമുക്ക് ഇത് നടാനായിട്ട്. ഈ ഭാഗം നമുക്ക് മണ്ണിൽ കുഴിച്ച് വെച്ച് നമുക്ക് കിളിപ്പിക്കാം. അപ്പോൾ ഇതുപോലെ മുകളമുള്ളത് നമ്മളെടുത്ത് അത് നമ്മൾ ചെടിച്ചട്ടിയിൽ വെക്കുക. മുകളം മേളിൽ വരത്തക്ക രീതിയിൽ നമ്മൾ വെച്ച് അതിന് മണ്ണിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളങ്ങൾ ഇടയിൽ നിന്ന് കിളുത്ത് വരുന്നതായിരിക്കും. ഇത് 14 ദിവസം പ്രായമായ ഉരുളക്കിഴങ്ങാണ്. ഞാൻ ഉരുളക്കിഴങ്ങ് കുഴിച്ചു വെച്ചതാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാന സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതായത് ഈ സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇതിൻ്റെ ഏകദേശം 80 ദിവസം മുതൽ 120 ദിവസം വരെയാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. നമുക്ക് 80 ദിവസം മുതൽ ഇതിൻ്റെ വിളവ് ലഭിച്ചു തുടങ്ങും. നമുക്ക് ഇത് ചെടിച്ചട്ടിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് മണ്ണും ചാണകവും അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് നിമാവിര എന്ന് പറയുന്ന ഒരു വിരയുണ്ട്. അപ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുമ്പോൾ, മണ്ണ് നിറയ്ക്കുമ്പോൾ ഏകദേശം പകുതി ഭാഗത്തോളം മാത്രം നമ്മൾ മണ്ണ് നിറച്ചാൽ മതിയാകും. അതിനുശേഷം ഇത് വളർന്നു വരുന്നതനുസരിച്ച് മണ്ണ് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനനുസരിച്ച് ഇത് താഴത്തേക്ക് കൂടുതൽ വേര് പോവുകയും അതിനകത്തുനിന്നെല്ലാം കിഴങ്ങുകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ ഇത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരു മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് വളവിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇതിനകത്ത് അത്രയും കാര്യങ്ങളിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിമണ്ണ് പാടില്ല. നല്ല അയഞ്ഞ മണ്ണ് തന്നെ വേണം ഇതിന് വേണ്ടി ഉള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയും വേണം. വെള്ളം ഒഴിക്കുന്ന ആ വെള്ളം അങ്ങ് ഈർപ്പം തങ്ങി നിൽക്കാൻ പാടില്ല. അതങ്ങ് ഒലിച്ചു പോകത്തക്ക രീതിയിൽ ഇതിനാവശ്യത്തിന് ഹോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഈ കിഴങ്ങ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ എന്നുള്ളത്. അപ്പോൾ ഇത് വളർന്ന് വാടി താഴെ വീണ് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ വിളവെടുപ്പ് ആയി എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മഞ്ഞളും ഒക്കെ ഭൂഖണ്ഡങ്ങളെല്ലാം ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെയും കൃഷി രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ ചെറിയ മുകളങ്ങൾ ഉണ്ടായ കിഴങ്ങ് മിക്കവരുടെയും വീടുകളിലൊക്കെ കാണും. അതെന്തായാലും കളയണ്ട. രണ്ട് മൂന്നെണ്ണമെങ്കിലും ഒന്ന് കുഴിച്ചു വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഫലം കിട്ടുന്നതെന്നുള്ളത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.